പ്രൊഡ്യൂസർ പണം തരല എന്നാ അന്ത പണത്തെ നാൻ തരണോന്ന് പറയുന്നത് എന്ത് ന്യായം? എനിക്കിന്ന് മദ്രാസില് പോകാതെ പറ്റില്ല. 9:30 ഫ്ലൈറ്റാ. മാഡം പറയുന്നതൊക്കെ ശരി തന്നെയാ, പക്ഷെ മാഡത്തിന് ഇവിടെ പിടിച്ചു വെച്ചാലേ പ്രൊഡ്യൂസർ പണം കൊണ്ടുവരൂ. 1,20,000 റുപ്പീസ് ആണ് തരാനുള്ളത്. 3 ദിവസമായിട്ട് പ്രൊഡ്യൂസർ മുങ്ങിയിരിക്കുക. അതിന് നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ നിങ്ങളുടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ? മാഡത്തിനെ പിടിച്ചു വെച്ചാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാകും. പ്രൊഡ്യൂസർ പൈസ കൊണ്ടുവന്ന് തരാതെ മാഡത്തിന് വിടരുതെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. ഐ എം ഹെൽപ്ലെസ്. ശരി, കൊടുത്തേക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അതിന് ഞങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം മാഡം നിന്നിട്ട് മാഡം ഇവിടുന്ന് പൊക്കോ. എന്താ മോളൊരു ബഹളം? ഇവിടെ താമസിക്കുന്ന ഷൂട്ടിംഗ് പാർട്ടി പണം തരാത്തതുകൊണ്ട് ഞങ്ങൾ സുപ്രിയ എന്ന നടിയെ പിടിച്ചു വെച്ചിരിക്കുക. അതിന്റെ ബഹള സർ. എന്തായാലും ഫൈനൽ ആയിട്ട് ഒരു കാര്യം പറയാണ്, പണം മുഴുവൻ കിട്ടാതെ മാഡത്തിന് വിടുന്നു. സുപ്രിയോ, നിങ്ങൾ എന്താ ഗുണ്ടായിസം കാണിക്കാ? നിങ്ങൾ മര്യാദയ്ക്ക് എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കേ, അപ്പൊ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവും അല്ലേ? റൂം ലോക്ക് ചെയ്തു. നിങ്ങൾ റൂം ലോക്ക് ചെയ്തത്, എനിക്ക് പോണോ? എന്താ രാധാകൃഷ്ണ പ്രശ്നം? സർ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് വലിയൊരു എമൗണ്ട് തരാനുണ്ട്. 3-4 ദിവസമായിട്ട് ആളെ കാണാനില്ല. ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ മാഡത്തിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പ്രൊഡ്യൂസർ പൈസ തരാത്തതിന് അഭിനയിക്കാൻ വന്ന ആർട്ടിസ്റ്റിനെയാണോ പിടിച്ചു വെക്കേണ്ടത്? അവരല്ലേ റൂം ബുക്ക് ചെയ്തത്. ഇവരൊരു സെലിബ്രിറ്റി അല്ലേ? നിയമപരമായി ഇവർ മൂവ് ചെയ്താൽ നിങ്ങൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും. എനിക്ക് നാളെ മദ്രാസിൽ വർക്ക് വെച്ചിരിക്കുകയാണ് സർ. അങ്ങ് ചെന്നില്ലെങ്കിൽ അസോസിയേഷൻ എന്മേലെ കംപ്ലൈന്റ് പണു സർ. എത്ര രൂപയാ നിങ്ങൾക്ക് തരാനുള്ളത്? 1,20,000. ശരി, ആ എമൗണ്ട് ഞാൻ പേ ചെയ്തോളാം. അവർ പൊക്കോട്ടെ, പ്രൊഡ്യൂസർ പേ ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ചു വന്നാൽ മതി. ശരി, താങ്ക് യു സർ. അനിൽ സർ, ഹായ്. രാംകുമാർ സർ, വാങ്ക സർ, സർപ്രൈസ് ആർക്ക്? വാങ്ക ഉക്കാരുങ്ക, ഉക്കാരുങ്ക സർ. ഇങ്ങനെ സൗകര്യങ്ങളെല്ലാം കുറവാണ്. അത് ഹോട്ടലില് കൊടുത്ത അമൗണ്ട് കടിച്ചതാ സർ? ഇല്ല, പിന്നീട് എനിക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയില്ല. അന്ന് സാറ് വന്ന് പണം കൊടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രോബ്ലം ആയി പോയെന്നേ. ഇങ്ങനെ എല്ലാവരും നവറൻ വെയിറ്റിംഗ് ആയിരുന്നു. സാർ, കുടിക്കാൻ ടീ കോഫി? ഏയ്, ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. സി സുപ്രിയ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സുപ്രിയയ്ക്ക് ഫീൽ ചെയ്യരുത്. എന്താ സാർ? സുപ്രിയയെ പോലൊരു സെലിബ്രിറ്റി ഇങ്ങനൊരു വീട്ടിൽ താമസിക്കാൻ പാടില്ല. അത് സുപ്രിയയുടെ കരിയറിനെ തന്നെ ബാധിക്കും. എന്റെ വീട്ടിൽ നിന്ന് കൊഞ്ചിക്കോട് വലിയ വീട്ടിലേക്ക് മാറണമെന്ന് എനിക്കും ആശയുണ്ട്. ആണോ? അതിനുള്ള റെമ്യൂണറേഷൻ ഒന്നും എനിക്കിപ്പോ കിട്ടുന്നില്ല സർ. ഇത് തന്നെ വാടക വീടാ. ഞാനൊരു സജഷൻ പറയട്ടെ, സുപ്രിയ എന്റെ ബംഗ്ലാവിലേക്ക് താമസമാക്കിക്കോളൂ. ഞാൻ വല്ലപ്പോഴും വരുമ്പോ 2-3 ദിവസം സ്റ്റേ ചെയ്യുന്നല്ലാതെ ബാക്കി ദിവസം അടച്ചിട്ടിരിക്കുക. അയ്യോ, അതൊന്നും വേണ്ട സർ. ഇനി ഇവിടുന്ന് മാറുന്നെങ്കിൽ
അത് സ്വന്തം വീട്ടിലേക്കായിരിക്കണം, അതാണ് എന്റെ ആശ. അതിനെന്താ, അത് സ്വന്തം വീടാണെന്ന് കരുതിക്കോളൂ. അതല്ല, സുപ്രിയയ്ക്ക് ഫ്രീ ആയിട്ട് താമസിക്കുന്നതിൽ ഡെലിക്കസി ഉണ്ടെങ്കിൽ വാടക തന്നോളൂ, ഞാൻ വാങ്ങിച്ചോളാം. ഈ വീട് എനിക്ക് രാസിയുള്ള വീടാണ് സർ. ശരി, രാശി കളയണ്ട. സുപ്രിയയുടെ അമ്മയോ റിലേറ്റീവ്സോ ഇവിടെ താമസിച്ചോട്ടെ. എന്താ, ഞാൻ അമ്മയോടൊന്ന് ആലോചിക്കട്ടെ. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫോറിൻ വൈന്, ബോംബെ വെച്ച് എന്റെ ഫ്രണ്ട് തന്നതാ. അയ്യോ വേണ്ട സർ. ഹേയ്, ഇതിൽ ആൾക്കഹോൾ കണ്ടന്റ് വളരെ കുറവാണ്. മാത്രമല്ല, ദിവസവും അല്പം വൈൻ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒന്ന് സിപ്പ് ചെയ്ത് നോക്ക്. വേണ്ട, ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. നോ, വേണ്ട സർ, പ്ലീസ്. കഴിച്ചു നോക്ക്. കഴിക്കേ. ഇതിന്റെ ഗ്രേപ്പ് ജ്യൂസിന്റെ ടേസ്റ്റാ. ഇങ്ങതാ ഒന്ന് റോഷൻ. അല്ല, ഇതെന്താ വെള്ളം കുടിക്കുന്ന പോലെയാണോ വയം കുടിക്കുന്നത്? ഒരു മയക്കം വരുന്ന പോലെ തോന്നുന്നു. You just enjoy the feel. കുറച്ചു നേരം കിടന്നു വട്ടെ, ഫ്രണ്ടായി പോണ പോലെ. Thank you.
സുപ്രിയ. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു, വേദനിപ്പിച്ചു. സോറി, എക്സ്ട്രീംലി സോറി. രാഹുൽ, അവൻ്റെ പ്രായം, ഒരു ആക്ട്രസിനോട് അവന് തോന്നിയ ഇൻഫ്രാക്ച്വേഷൻ, അതിൽ നിന്നുണ്ടായ ഒരു ആസക്തി അവനെ എന്തെല്ലാമോ ആക്കി തീർത്തു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും അവൻ എൻ്റെ മകനല്ലേ, അവനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ?